ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അഗെയിൻ. സോ പരീക്ഷകളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് കോളേജ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട്, പരീക്ഷകളെ പറ്റിയിട്ട് മെയിനായിട്ടും സോഷ്യൽ മീഡിയകളിൽ ഒരുപാടേറെ പ്രിഡിക്ഷൻ നടക്കുന്നുണ്ട്. പലരും തന്നെ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാണ്ടാണ് ആ ഒരു പ്രിഡിക്ഷൻ ഒക്കെ തന്നെ നടത്തുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ട് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ പോലും വിദ്യാർത്ഥികളെ വലച്ചുകൊണ്ട് പല ന്യൂസുകളും അപ്ഡേറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിന്റെ കമന്റ്സിൽ കാണുകയുണ്ട്, ഫസ്റ്റ് ഇയേഴ്സിന്റെ എക്സാം എപ്പോൾ ഉണ്ടാവും, സിക്സ് സെമസ്റ്ററിന്റെ എക്സാം എപ്പോൾ ഉണ്ടാവും, തേർഡ് വീക്ക് എക്സാം എപ്പോൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കമന്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട്. അപ്പൊ പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ബോധേർഡ് ആവേണ്ട ആവശ്യമില്ല. നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർകാർക്ക് സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. പല കോളേജുകളും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ചില കോളേജുകൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിന്റെ സിലബസുകൾ എടുത്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാമിനേഷന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ അറിയിക്കുന്നതായിരിക്കും. കേരള യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തിടത്തോളം, കേരള യൂണിവേഴ്സിറ്റി ഈ കഴിഞ്ഞ 1 വീക്ക് ആയിട്ട് ഇതുവരെയും എക്സാമിനേഷന്റെയോ അല്ലെങ്കിൽ റിസൾട്ട്സിന്റെയോ കാര്യങ്ങളൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവർ പ്രത്യേകമായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടിയിട്ടില്ല, അവർ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല വിദ്യാർത്ഥികളും ചോദിക്കുകയുണ്ടായി, ഇതുപോലെ അധ്യാപകർ, ചില അധ്യാപകർ പറഞ്ഞു ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെമസ്റ്റർ ബേസ് എക്സാമിനേഷൻ റിസൾട്ട് ഇടുമെന്നൊക്കെ പറയുകയുണ്ടായി എന്നുള്ളത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഇൻഫോർമേഷൻ നൽകാൻ സാധ്യമാവാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം കോവിഡ് ആണ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും ഈ പറഞ്ഞ യാസ് ചുഴലിക്കാറ്റ്, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നതുകൊണ്ട് തന്നെ എക്സാമിനേഷന്റെ കാര്യത്തിൽ പുതിയ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പുതിയ മന്ത്രി വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിലും കോവിഡിന്റെ കണക്കുകൾ വളരെ മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ തന്നെ മന്ത്രി പറയുകയുണ്ടായി, അതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാണ്, പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓൺലൈനിലേക്ക് കാക്കുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾറെഡി PG 3rd എക്സാമിനേഷനൊക്കെ ഓൺലൈൻ ആക്കി. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ട് ഇന്റേണൽ എക്സാം ഓൺലൈൻ ഒന്നുകൂടി നടത്തും, ഓൺലൈൻ ആയിട്ട് ഗൂഗിൾ മീറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ വെച്ച് എക്സാമിനേഷൻ നടത്തിയിട്ട് അതിനെ അത് വെച്ച് മാർക്ക് ഇടുക എന്നുള്ള ഒരു രീതിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെമസ്റ്റർ ബേസ് എക്സാം ആ ഒരു ഓൺലൈൻ തന്നെ നടത്തിയാൽ പോരെ. ഇന്റേണൽ എക്സാം ഓൺലൈൻ നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ ഇന്റേണൽ എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തിയിട്ട് മാർക്ക് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സെമസ്റ്റർ ബേസ് എക്സാം ഓൺലൈൻ നടത്തിയാൽ എന്താണ് പ്രശ്നം വരിക? തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരാനിരിക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എങ്ങനെയായിരിക്കും? അത് ഇന്റേണൽ എക്സാമിന് മുമ്പ് നടത്തിയിട്ടുള്ള മോഡൽ എക്സാമിനേഴ്സിന്റെ മാർക്ക് വെച്ചിട്ടാണോ? എങ്ങനെയുള്ള കാര്യങ്ങൾ, സിക്സ് സെമസ്റ്റർ ആയിക്കോട്ടെ, തേർഡ് സെമസ്റ്റർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഒഫീഷ്യലി നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാകുന്ന ഇൻഫോർമേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും വന്നാൽ ഉടൻ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നിലവിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ഒക്കെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ബുക്കൊക്കെ റെഫർ ചെയ്ത് നല്ല രീതിയിൽ അത് ഗൃഹസ്ഥമാക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരാം, ആ സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ചിന്ത വേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ടോപ്പിക്കുകൾ പഠിച്ച് അത് മനഃപ്പാഠമാക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആരും ടെൻഷൻ ആവേണ്ട. എല്ലാ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സർവകലാശാലകളുമായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തിക്കുന്നതായിരിക്കും. ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.